ഹലോ, എൻ്റെ പേര് ജയചന്ദ്രൻ. ഞാൻ 2021 ബ്രില്ലിയൻ്റ് റിപ്പീറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് 2130, കേരള മെഡിക്കൽ റാങ്ക് 166 ആയിരുന്നു. നിങ്ങളുടെ മോഡൽ എക്സാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തെന്നറിഞ്ഞു. അപ്പോൾ ഈ ഒരു വേള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പേഴ്സണലി എൻ്റെ നീറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും വലിയ എനിക്കൊരു ടൂളായിരുന്നു ബ്രില്ലിയൻ്റ് മോഡൽ എക്സാംസ്. ടൂൾ ആസ് ഇൻ, എവിടെയാണ് നമ്മൾ മിസ്കൺസെപ്ഷൻ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ തിയറി കവർ ചെയ്യാത്തതുള്ളത്, ഇതെല്ലാം കണ്ടുപിടിച്ച് അവയെ അവിടെ വെച്ച് നള്ളിഫൈ ചെയ്യാനുള്ള ഏറ്റവും വലിയ ടൂൾ തന്നെയാണ് നിങ്ങളുടെ മോഡൽ എക്സാംസ്. നിങ്ങൾ അതിനെ അങ്ങനെ തന്നെ കാണണം. നമുക്കൊരു മോഡൽ എക്സാമിന് മാർക്ക് കുറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം നമുക്ക് അത്ര നമ്മുടെ വേ ആയിട്ട് അങ്ങ് പോയില്ലെങ്കിൽ നിങ്ങൾ അവിടെ സാഡ് ആവുകയോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം കാണുമല്ലോ നിങ്ങൾക്ക്. അപ്പൊ മനസ്സിലാക്കണം, ഓ അപ്പോൾ നമുക്ക് ഈ ഭാഗം അറിയില്ല, അല്ലെങ്കിൽ ഈ തിയറി നമ്മൾ കവർ ചെയ്തിട്ടില്ല, ഇവിടെ നമുക്ക് മിസ്കൺസെപ്ഷൻസ് ആയിരുന്നു, ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഞാൻ തെറ്റിച്ചു എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ആ ക്വസ്റ്റ്യൻ ഇനി ഒരു എക്സാമിന് വരുമ്പോൾ അല്ലെങ്കിൽ നീറ്റിന് വരുമ്പോൾ നിങ്ങൾ അത് ശരിയാക്കണം. അത് തന്നെയാണ് മോഡൽ എക്സാമിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മോഡൽ എക്സാം എഴുതുന്നത് നീറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രില്ലിയൻ്റ് മോഡൽ എക്സാംസ് എത്ര ടോപ്പ് നോച്ച് ആയിരുന്നു. കാരണം അതേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ബ്രില്ലിയൻ്റിലെ ക്വസ്റ്റ്യൻസ് ഡിറ്റോ ആയിട്ട് ചോദിക്കും, ബ്രില്ലിയൻ്റിലെ ക്വസ്റ്റ്യൻസ് സ്ലൈറ്റ്ലി ഓഫാക്കി ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും നീറ്റിന്. അല്ലാണ്ട് ഇത് ഇവിടുന്ന് ഓഫായി വേറെ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, ഇവിടെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നീറ്റിൻ്റെ നിങ്ങളുടെ മുന്നിൽ ഈ മോഡൽ എക്സാംസിൽ എന്ത് വരുന്നു അത്ര തന്നെ ചോദിക്കാൻ പോകുന്നു. പക്ഷെ നിങ്ങൾ ഒരു ഭാഗവും ഒരു തിയറി ഭാഗവും വെറുതെ വിടരുത്, ഒന്നും ഇഗ്നോർ ചെയ്യരുത്. ആസ് ഇൻ, അതായത് ഇപ്പോൾ ഫിസിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഫിസിക്സ് ചില ഒരു സെമി കണ്ടക്ടേഴ്സ് പഠിക്കില്ല, ചില ഭാഗങ്ങൾ അങ്ങനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഭാഗങ്ങളുണ്ട്. പക്ഷെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ എക്സാമിന് ഒരു സാധനം ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്ക് ആ തിയറി കവർ ചെയ്തില്ലെങ്കിൽ, ഓ ആ തിയറി ഒന്നും ചിലപ്പോൾ വരത്തില്ല എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റേ വേണ്ട. മോഡൽ എക്സാമിന് വരികയാണെങ്കിൽ നിങ്ങൾ ആ തിയറി കവർ ചെയ്തിരിക്കണം. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിൽ മിസ്കൺസെപ്ഷൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്കൺസെപ്ഷൻ നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. അങ്ങനെ തന്നെ ചെയ്യണം. അതിന് ഇപ്പം നിങ്ങളുടെ അടുത്ത് ടൂളുകളുണ്ട്. ബ്രില്ലിയൻ നിങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ബ്രില്ലിയൻ ടീച്ചേഴ്സ്, ബ്രില്ലിയൻ ഫാക്കൽറ്റിക്ക് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവർ നിങ്ങളിപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ഡയറക്റ്റായി ഡൗട്ട് ചോദിക്കാം, എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഡിസ്കഷൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എല്ലാം കാണാം. പിന്നെ ഏതെങ്കിലും ഗൈഡ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൺസെപ്ഷലായിട്ട് ഒരു ക്വസ്റ്റ്യനിൽ എറർ പറ്റി, എന്നിട്ട് നിങ്ങൾ ആ എറർ തിരുത്തി, പക്ഷെ നമുക്കതങ്ങ് ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബ്രില്ലിയൻ്റിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഗൈഡുകൾ കിട്ടും. ബ്രില്ലിയൻ്റിലെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ നോക്കിയിട്ട് ആ ഒരു സെക്ഷനിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്ത് ആ ഒരു സെക്ഷൻ നമുക്ക് ക്ലിയർ ആയി കിട്ടിയാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഫിസിക്സും കെമിസ്ട്രി, ഫിസിക്സ് ഇൻ പെർട്ടിക്കുലർ നീറ്റിൻ്റെ സിലബസ് വളരെ കുറച്ചാണ്. സത്യം പറഞ്ഞാൽ നീറ്റിലെ കുറച്ച് കോറായിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് ഫിസിക്സിലെ മെയിൻ. ആ കോറായിട്ടുള്ള കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്താൽ വേറെ ഒന്നും നീറ്റിന് ചോദിക്കാൻ പോകുന്നില്ല. അതൊന്നൊരു ഔട്ടായിട്ട് വേറൊന്നും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. അതങ്ങ് കവർ ചെയ്താൽ മതി, ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി ആയിട്ട് വന്നാൽ മതി. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ഇൻറ്റിമിഡേറ്റ് ആവും, അതൊന്നും ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഒരു ചില ക്വസ്റ്റ്യൻസ് ഒക്കെ 2 സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഫിസിക്സിൽ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. ഓരോ ബേസ് ആയിട്ടുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ബ്രില്ലിയൻ്റ് സ്റ്റാഫ് തന്നെ പഠിപ്പിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യുക, അപ്പോൾ അതിന് ആൻസർ കിട്ടും. അപ്പോൾ മോഡൽ എക്സാം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ പ്രിപ്പറേഷനിൽ ഞാൻ പേഴ്സണലി പറയാമല്ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയായിരുന്നു മോഡൽ എക്സാം. ഈ മോഡൽ എക്സാമിനാണ് നമ്മൾ നമ്മുടെ റാങ്ക് ബിൽഡ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. നീറ്റിന് പോയി നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എന്താ പറയുക, ഒരു പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതി, ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ എല്ലാം കാണും. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പറ്റുമെന്ന് ആക്യുറേറ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. 100 മോഡൽ എക്സാംസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടാവും. ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും, ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യും, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഫേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അത് ശരിയാക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഹോസ്റ്റലിൽ പോയിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നു നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും, ആ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി ഡീൽ ചെയ്യുന്ന കുട്ടികൾക്ക് നീറ്റ് ഒരു ചലഞ്ച് ആവില്ല, ഫോർ ഷുവർ. പിന്നെ നിങ്ങൾ ചില ഭാഗങ്ങളൊക്കെ തിയറി കവർ ചെയ്തിട്ടുണ്ടാവില്ല. തിയറി നിങ്ങൾ എവിടെ കവർ ചെയ്തില്ലെന്ന് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ക്ലിയർ ആയി അറിയാൻ പറ്റും. അപ്പോൾ ആ തിയറി കവർ ചെയ്യുക, എല്ലാ തിയറിയും കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാരണം തിയറി കവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ബയോളജിയിലും കെമിസ്ട്രിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനോർഗാനിക് ഒരുപാട് തിയറി വലിച്ചു വാരി കിടക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരുപാട് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് മെമ്മറൈസ് ചെയ്ത് വെക്കുക. ഇനോർഗാനിക്കിലൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യാൻ. പക്ഷേ
കുട്ടികളെ നെമോണിക്സും കാര്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിച്ച് മെമ്മറൈസ് ചെയ്ത് വെക്കുക. ബയോളജി പിന്നെ ബയോളജി എൻ സി ആർ ടിയിൽ ഏത് സെൻറ്റൻസ് വേണമെങ്കിൽ ചോദിക്കാം. ടീച്ചർമാർ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. എൻ സി ആർ ടി ബൈബിള് തന്നെയാണ്. അതിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കുക, അത് നിങ്ങൾ ആൻസർ ചെയ്യണം, അത്രേ ഉള്ളൂ. അതൊന്നും അത്ര ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. കഴിഞ്ഞ 2-3 വർഷത്തെ പാറ്റേൺ അനുസരിച്ച് ബയോളജി ഔട്ട് ഓഫ് ടെക്സ്റ്റ് അത്രയായിട്ടൊന്നും ചോദിക്കുന്നുമില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവേ നിങ്ങളെല്ലാ പാഠങ്ങളുടെയും തിയറി 3-4 വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ ഷുവറായി നിങ്ങൾക്ക് ബയോളജി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫിസിക്സ് ആസ് എ പ്രോബ്ലം. ഫിസിക്സിന് നമുക്ക് കൺസെപ്ച്വൽ ആയിട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുത്താൽ, ഗ്രാസ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് 1-2 ടീച്ചേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങളുടെ ആപ്പിലും കാര്യങ്ങളുമായിട്ട് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നോക്കുക. എന്നിട്ട് ഏതൊക്കെ കൺസെപ്ഷനിലാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അത് ഒന്നുകൂടി ഗേജ് ചെയ്ത് കറക്റ്റായി നിങ്ങൾ അത് മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തി മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷനിലോട്ട് മുന്നോട്ട് പോകും. പിന്നെ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. മെയിൻ ആയിട്ടുള്ള അതാണ് ഞാൻ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഓരോ എക്സാമിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഒരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറയാനും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊന്നും ഫൈനൽ എക്സാം അല്ല. ഫൈനൽ എക്സാമിലെത്തുമ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പ് ബ്രെയിൻ കപ്പാസിറ്റിയിലായിരിക്കണം. നമ്മൾ നമ്മുടെ ടോപ്പിലായിരിക്കണം. കാരണം നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസും നമ്മൾ ഒരുപാട് സ്ട്രഗിളിന് ശേഷമാണ് അവിടെ ഇരിക്കുന്നത്. ആ ഒരു 3 മണിക്കൂർ നമ്മൾ ലൈഫ് ഡിസൈഡിംഗ് ആണ് അങ്ങനെ വേണ്ടി നമ്മൾ പെരുപ്പിച്ച് അങ്ങ് ചിന്തിച്ചു പോകും. അതൊന്നും വേണ്ട. നിങ്ങൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തോണു, നിങ്ങൾ ഇതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തോണു, നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കും. സ്ട്രഗിൾ ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഇരുന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോളോ ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യണം. കൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്യണം. തിയറി ഒരുപാടൊക്കെ വൃത്തിയായി നോക്കണം. എവിടെയെങ്കിലും ഫോൾട്ടായി വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക. അതാണ് ഏറ്റവും വലിയ പ്രിപ്പറേഷനിൽ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അതാണ് എനിക്കിത് അറിയില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട്. എനിക്കിത് അറിയില്ല, ഞാനിത് അറിയാൻ പോകുന്നു, ഞാനിത് പഠിക്കാൻ പോകുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട്. അത്രേ ഉള്ളൂ. അത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങളങ്ങ് കടന്നു കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. പിന്നെ നിങ്ങളുടെ ഒപ്പം ബ്രില്ല്യൻ്റ് ഉണ്ട്. നിങ്ങളുടെ ഒപ്പം ബ്രില്ല്യൻ്റ് സ്റ്റാഫ് ഉണ്ട്. ബ്രില്ല്യൻ്റ് ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്. ബ്രില്ല്യൻ്റ് പഠിപ്പിക്കുന്ന സ്റ്റാഫ് ഉണ്ട്. ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തോളൂ. ഇവർ പറയുന്ന മാതിരി തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറും വരാൻ പോകുന്നത്. ഇവർ പറയുന്ന മാതിരി തന്നെ ക്വസ്റ്റ്യൻസും വരാൻ പോകുന്നത്. നിങ്ങളുടെ മുന്നിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ഒരു മോഡൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട, ഒരാവശ്യവുമില്ല. നീ ബ്രില്ല്യൻ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ പ്രാർത്ഥിക്കുക, പോയി എക്സാം എഴുതുക, ഒരു പേടിയും പേടിക്കണ്ട. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.